വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിൽ രണ്ട് പോർട്ട് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. പോർട്ട് കൺസർവേറ്റർ വി വി പ്രസാദ്, ആലപ്പുഴ ചീഫ് സർവേയർ സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു, എന്താണ് ഇവർ ചെയ്ത കുറ്റം? വിജി, ബോട്ട് അപകടം നടന്ന് രണ്ട് മാസം പിന്നിടുന്ന വേളയിലാണ് ഇപ്പോൾ രണ്ട് പോർട്ട് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചീഫ് കൺസർവേറ്റർ പ്രസാദ്, അതോടൊപ്പം തന്നെ സർവേയർ ആയിട്ടുള്ള ആളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതി ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പൊന്നാനിയിലെ യാർഡിൽ വെച്ച് ബോട്ട് രൂപമാറ്റം വരുത്തുമ്പോൾ തന്നെ പരാതി ലഭിച്ചിരുന്നെങ്കിലും ഒരു നടപടി എടുത്തിരുന്നില്ല. ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പോർട്ട് കൺസർവേറ്റർ പ്രസാദിനെയും സീനിയർ സർവേയർ സെബാസ്റ്റ്യനെയും അന്വേഷണം അറസ്റ്റ് ചെയ്തതിനും പ്രധാനമായും പറയുന്ന കാര്യം, നാസറിന്റെ ബോട്ടിന് ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്താൻ വഴിവിട്ട് സഹായം ചെയ്തു എന്നൊരു കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ കണ്ടെത്തലിന് പിന്നാലെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം പ്രതികളായ എല്ലാവർക്കുമെതിരെയും കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക്ക ബോട്ട് സർവീസ് നടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ നേരത്തെ ഈ ആലപ്പുഴയിലെ, അതോടൊപ്പം തന്നെ ബേപ്പൂരിലെയും തുറമുഖ ഓഫീസുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. മത്സ്യബന്ധന ബോട്ടായിരുന്നു ആ അറ്റ്ലാന്റിക് എന്നത് മറച്ചു വെച്ചുകൊണ്ട് പുതിയ ബോട്ട് എന്ന നിലയിലാണ് അറ്റ്ലാന്റിക്കിന് അനുമതി നൽകിയെന്ന ഒരു കണ്ടെത്തലുണ്ടായി. ഓരോ ഘട്ടത്തിലും പരിശോധിച്ച് സുരക്ഷ വരുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് സർവേയർ. എന്നാൽ പരിശോധന വിശദമായി നടത്തിയിരുന്നില്ല. പിന്നീട് മുകൾത്തട്ടിലേക്ക്, ഈ ബോട്ടിൻ്റെ മുകൾത്തട്ടിലേക്ക് കോണി നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും സർവേയർ പരിശോധിച്ചെങ്കിലും അത് പരിശോധിച്ചില്ലെന്നും ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിൽ പറയുന്നുണ്ട്. കൂടാതെ ബേപ്പൂരിൻ്റെ ചുമതലയുള്ള സീനിയർ പോർട്ട് കൺസൾട്ടൻ്റായ പ്രസാദ് ബോട്ടുടമ നാസറിനെ പല വിധത്തിൽ സഹായിച്ചു. അതോടൊപ്പം തന്നെ ബോട്ടിന് ലൈസൻസ് പോലും ലഭിക്കാതെയാണ് ആ സർവീസ് നടത്തിയത്. ഉള്ള അത്തരത്തിലുള്ള കണ്ടെത്തലുകളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ചീഫ് കൺസർവേറ്റർ ആയിട്ടുള്ള പ്രസാദിനും അതോടൊപ്പം തന്നെ സർവേയറെയാണ് നിലവിൽ ഇപ്പോൾ സർവേയർ സെബാസ്റ്റ്യനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. നേരത്തെ ബോട്ടുടമ നാസർ ഉൾപ്പെടെ 9 പേർക്കെതിരെ കൊലക്കുറ്റം, 9 പേർ അറസ്റ്റിലായിരുന്നു, അവർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയിരുന്നു. നിലവിൽ ജുഡീഷ്യൽ അന്വേഷണം അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച്, ക്ഷമിക്കണം, നേരത്തെ നിലവിൽ ഒരു പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണവും അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിച്ചു വരികയാണ്. ബോട്ട് അപകടത്തിൽ 22 പേർക്കാണ് ഫിജി ജീവൻ നഷ്ടമായത്. ശരി, ഉണീത്ത. മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിൽ രണ്ട് പോർട്ട് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിരിക്കുന്നു. പോർട്ട് കൺസർവേറ്റർ വി വി പ്രസാദ്, ആലപ്പുഴ ചീഫ് സർവേയർ സെബാസ്റ്റ്യൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്.